ജോലിക്കായി റഷ്യയിലെത്തി കൂലി പട്ടാളത്തിൽ ചേർന്ന് യുദ്ധസമയത്ത് കുടുങ്ങിപ്പോയ മലയാളികൾ ഇനിയുമുണ്ട്. അവരിൽ ജീവനോടെ ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തിയത് 3 പേരാണ്. ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട സന്ദീപ് ചന്ദ്രനോടൊപ്പം മാസങ്ങളോളം ക്യാമ്പിൽ കഴിഞ്ഞിരുന്ന റിനിൽ തോമസും സന്തോഷും ഇന്ന് മറ്റുള്ളവർക്കായുള്ള പ്രാർത്ഥനയിലാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടെ റഷ്യയിൽ വെച്ച് കൊല്ലപ്പെട്ട തൃശൂർ നായരങ്ങാടി സ്വദേശി സന്ദീപ് ചന്ദ്രൻ്റെ കൂടെയുണ്ടായിരുന്ന 2 പേരാണ്. കുറച്ച് ദിവസം റഷ്യയിൽ അവരോടൊപ്പം ആ കൂലിപ്പട്ടാളത്തിൽ ഉണ്ടായിരുന്ന റിനിൽ തോമസും അതോടൊപ്പം തന്നെ സന്തോഷുമാണ് ചേരുന്നത്. ഇപ്പോൾ നിങ്ങൾ എത്ര കാലം സന്ദീപിനൊപ്പം ഉണ്ടായിരുന്നു? അവിടെ സന്ദീപിൻ്റെ കൂടെ ഞങ്ങൾ 1.5 മാസം ഉണ്ടായിരുന്നു. ടുല എന്ന് പറഞ്ഞൊരു ആർമി ക്യാമ്പാണ് ഉണ്ടായിരുന്നത്. അവിടെ ചെറിയ ചെറിയ പണികളൊക്കെ, ചെറിയ ഒരു അങ്ങനത്തെ ജോലിയായിരുന്നു 1.5 മാസം സന്ദീപിലൂടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ 2-3 പേര് വെച്ചിട്ട് 2 സ്ഥലത്തേക്ക് മാറ്റി. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അവിടെ എത്തിപ്പെടുന്നത്? ഈ ചാലക്കുടിയിലൊരു ഏജൻറ്റ് സ്റ്റീവ് ആൻ്റണി എന്ന് പറഞ്ഞ ആൾ മുഖേനയാണ് ഞങ്ങൾ അവിടേക്ക്, ഞാനും സന്തോഷും സന്ദീപും എത്തിപ്പെട്ടത്. അവിടെ എത്തിച്ചെന്നപ്പോൾ എന്തായിരുന്നു ഒരു അവസ്ഥ? അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു കുഴപ്പമില്ല, ഭയങ്കര സന്തോഷമായിരുന്നു. ആദ്യത്തെ ക്യാമ്പിൽ ആദ്യം നല്ല എല്ലാം കൊണ്ടും വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം കൊണ്ടും നല്ലൊരു ഇതായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ശരിക്കും ആർമിയുടെ മുഖം കണ്ടു തുടങ്ങി ഞങ്ങൾ. അപ്പം ഈ പട്ടാളത്തിൽ ചേരാൻ പോവുകയാണ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലാണെന്നുള്ള യാതൊരു അറിവില്ലായിരുന്നു അത്? അറിയാം, കാരണം മിലിറ്ററിയിൽ ജോയിൻ ചെയ്തിട്ട് നമുക്ക് അവിടെ ക്യാമ്പുകളുടെ പണിയാണ് ഞങ്ങളിത് പറഞ്ഞത്, ക്യാമ്പുകളിൽ. അല്ലാണ്ട് യുദ്ധത്തിന് ഒരിക്കലും പോകേണ്ടി വരില്ല, അങ്ങനെ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല പറഞ്ഞു. നിങ്ങൾക്ക് ക്യാമ്പുകളിൽ നിങ്ങൾക്ക് ഇലക്ട്രി വർക്കായാലും എന്ത് വർക്കായാലും ചെയ്യാം, ഒരു 20 ദിവസത്തെ ട്രെയിനിങ് ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞ് നമുക്ക് എന്ത് വർക്കും പിന്നെ മാറാം പറഞ്ഞു. എന്നായിരുന്നു എത്തിച്ചേരുന്നത് അവിടെ? അവിടെ ഏപ്രിൽ 6. അതിനുശേഷം എപ്പോഴാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്, അതായത് ഈ യുദ്ധം തുടങ്ങുന്ന ആ സമയത്താണ്? ഈ അവസ്ഥയെന്ന് വെച്ചാൽ ഇപ്പം അവിടെ നിന്ന് ഞങ്ങൾക്ക് റിസ്റ്റ് ഈ തുല ക്യാമ്പിൽ ഫസ്റ്റ് ചെന്ന്, അവിടെ നിന്ന് ഒരു 1.5 മാസത്തോളം കഴിഞ്ഞ് പിന്നെ റിസ്റ്റവ് എന്ന ക്യാമ്പിൽ ചെല്ലുന്നു. അവിടെ നിന്ന് ഭയങ്കര ട്രെയിനിങ് നല്ല ഒരു ട്രെയിനിങ് പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ലുഹാൻസ് എന്നാണ്, അവിടെ ഒരു 7 ദിവസത്തോളം ട്രെയിനിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ നമ്മളുടെ പിന്നെ ട്രെയിനിങ് ഇല്ല, നേരെ നമ്മൾ ബോർഡർ ഈ യുക്രൈൻ ബോർഡർ ബഹുമത്ത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് 30 കിലോമീറ്റർ ഉള്ളിൽ ശരിക്കും യുദ്ധം നടക്കുന്ന ഏരിയയാണ്. പിന്നെ ഞങ്ങൾ അവിടെ പൊളിഞ്ഞ ബിൽഡിംഗ്, കംപ്ലീറ്റ് പൊളിഞ്ഞ ബിൽഡിംഗ്, അപ്പോൾ അതിൻ്റെ ഒരു ബിൽഡിങ്ങിലാണ് ഒരു റൂം ഉണ്ടായില്ല ഞങ്ങളുടെ താമസം. ഈ ഷെല്ലാക്രമണമൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ തന്നെയാണ്? ആ, അവിടെ ഞങ്ങളുടെ തൊട്ടടുത്തൊരു മിസൈൽ, പിന്നെ മറ്റേ ലോറിയിലൊക്കെ വെച്ച് മിസൈൽ, അത് എല്ലാം അവിടെ നിന്ന് തുടങ്ങി ഞങ്ങളുടെ തൊട്ടടുത്ത്. അപ്പോൾ ബിൽഡിംഗ് മൊത്തം കുലുങ്ങാണ്. ഞങ്ങൾ ഈ ഭക്ഷണമൊക്കെ ഒന്നും ഇല്ലാതെ കിടന്നോ ദിവസങ്ങളോളം? ഭക്ഷണം എന്ന് വെച്ചാൽ ബ്രെഡ്, ബട്ടർ അങ്ങനത്തെ കനച്ചു, അങ്ങനെ നാടല്ല അവിടുത്തെ ഇതിൽ ഏറ്റവും കൂടുതൽ കഴിച്ചിരുന്നത് ബ്രെഡ് കാണും. നിങ്ങൾ എന്തൊക്കെയായിരുന്നു അവിടെ കൂടുതലായിട്ടും ചെയ്തു വന്നിരുന്നത്? അവിടെ എല്ലാവർക്കും ചെയ്യണം, എല്ലാവർക്കും മീൻസ് ഇവാക്വേഷൻ ചെയ്യണം, വെപ്പൻസിൻ്റെ എല്ലാ വർക്കും നമ്മൾ ചെയ്യണം. ഇന്ന വർക്കൊന്നുമില്ല, കമാൻഡർ എന്ത് പറയുന്നു അതാണ് ജോലി. തിരിച്ചു വരണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടില്ല അവിടെ വെച്ചിട്ട്? ആവശ്യപ്പെടാൻ പറ്റില്ല നമുക്ക്, അവിടെ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ പിന്നെ അവർ കമാൻഡർ നിർദ്ദേശിക്കുന്നത് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും. കാരണം നമ്മുടെ ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെടുകയാണ്, മൊബൈലിൽ ഉണ്ടാവില്ല, പിന്നെ നാട്ടിലേക്ക് മെസ്സേജ് ചെയ്യാൻ അങ്ങനെ കാര്യങ്ങൾ, നാടുമായിട്ട് ബന്ധപ്പെടാൻ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നിങ്ങളെ കൂടാതെ ബാക്കി മലയാളികൾ പരിചയമുള്ള ആളുകളുണ്ടോ എത്ര? ഞങ്ങൾ ശരിക്കും 6 പേര് ഒരുമിച്ച് ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒറ്റ ഇതുണ്ടായിരുന്നത്. അതിലും അല്ലാണ്ട് വേറെ 3 പേരോട് ഉണ്ട് അവിടെ, ഒരു സിബി, ഒരു രഞ്ജിത്ത്, ഒരു റോയ്. നിങ്ങൾ എങ്ങനെയാണ് നാട്ടിലേക്ക് എത്തുന്നത്? എംബസി മുഖേന ഞങ്ങൾ എത്തുന്നത്. അപ്പോൾ റഷ്യൻ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒന്നും ഉണ്ടായിട്ടില്ല നിങ്ങൾക്കെതിരെ? ഇല്ല, അവർ വളരെ സന്തോഷമായിട്ടാണ് ഞങ്ങൾ പെരുമാറിയതൊക്കെ. അപ്പോൾ അവിടെ ഇപ്പോൾ അവരിലെ, അതായത് ഈ പട്ടാളത്തിൽ അവിടെ പെട്ടുകിടക്കുന്ന മലയാളികളുണ്ട്, അവരെ എങ്ങനെയാണ്, അവരെ ബന്ധപ്പെടാൻ പറ്റുന്നുണ്ടോ? ആ, അവരായിട്ട് മെസ്സേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് മെസ്സേജ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർ എടുത്ത് വെക്കും, ആരും കാണാണ്ട് നമ്മൾ ഫോൺ അവർ കാണിക്കാൻ പാടില്ല. ഫോൺ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ആണി അടിച്ച് വെക്കുന്നു, അങ്ങനെയൊക്കെ ഇത് ചെയ്യണം നമ്മുടെ ഫോൺ. അപ്പോൾ ആരും കാണാണ്ടാകും വരുന്ന സമയത്ത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നു മെസ്സേജ് ചെയ്യണേ. അപ്പോൾ അവിടെ നിന്ന സമയത്ത് ജീവൻ ഭയത്തോടു കൂടിയാണ് എന്നത്? അതെ അതെ, കാരണം എപ്പോഴാണെങ്കിലും നമ്മൾ മരിക്കാം, കാര്യം ഇതിലറന്നു. കാരണം ഒന്നുകിൽ ആ കെട്ടിടടിച്ചൊന്ന് ചൂഴാം ഈ സാധനം പോയിട്ട്, കാരണം നമുക്ക് പുറത്തിറങ്ങാൻ ഇറങ്ങി കഴിഞ്ഞാൽ അപ്പം ഡ്രോൺ അറ്റാക്കാണ് വരിക. അപ്പോൾ നമുക്കെല്ലാം എപ്പോഴാണെങ്കിലും ഒന്ന് സംഭവിക്കാം. അതിലാണ് ഇപ്പോൾ നാട്ടിലെത്തി കുടുംബാംഗങ്ങളെയൊക്കെ കണ്ടു, അപ്പോൾ അവരൊക്കെ എന്താ എങ്ങനെയാണ്? അപ്പോൾ വളരെ സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ 2 പേരിപ്പോഴും ഡേഞ്ചർ സിറ്റുവേഷനിലാണ്, അവരിടയ്ക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഇതുപോലെയാണ് ഫുഡ് കൊണ്ട് എത്തിയാണ് പരിപാടി പറയുക. ആ പോണ ഏരിയ ഒക്കെ ഈ അറ്റാക്കിങ് നടക്കുന്ന ഏരിയയാണ്, അവർ ഈ ഇത് വെയിറ്റ് പിടിച്ച് കുറേ ദൂരം ഓടണം, ഓടി
ഇത് വരുമ്പോൾ പെട്ടെന്ന് ചാടി അങ്ങനെ വിരിഞ്ഞ് പരിക്ക് പോയിട്ട് കൊണ്ടുവന്നു. അവരെ എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം അല്ലേ? ആ, അത്രയും വേഗം എത്തിക്കാനുള്ള സംവിധാനം എല്ലാം ചെയ്യണമെന്നാണ് അറിവ്. തീർച്ചയായും അത് തന്നെയാണ്. ഇത്തരത്തിൽ റഷ്യയിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന മലയാളികളുണ്ട്. അവരെ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കുവാനുള്ള നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കണമെന്നാണ് ഇവർക്കും ആവശ്യപ്പെടാനുള്ളത്. അതോടൊപ്പം തന്നെ അവരുടെ ബന്ധുക്കളും അവരെ കാത്തിരിക്കുകയാണ്. ക്യാമറമാൻ വി എം മനുകൃഷ്ണയ്ക്കൊപ്പം എം മനോജ്, ജനം, തൃശൂർ.